അസ്സലാമു അലൈക്കും, ഞാൻ സോമി. ട്രാവൻകൂട്ട് എക്സ്പെർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സൂപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ബ്രോക്കോളി സൂപ്പ്. അപ്പോൾ എനിക്ക് കോൾഡും പനിയൊക്കെയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സൂപ്പ് കുടിക്കണമെന്ന് തോന്നി, സത്യം അതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാം, നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിവിടെ സൂപ്പ് ആക്കാനായിട്ട് ഞാൻ കുറച്ച് ബ്രോക്കോളി, ഇന്നലെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ, കുറച്ച് ബ്രോക്കോളി, ഒരു ചെറിയ കുഞ്ഞ് സവാള, പിന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ നമുക്ക് ഈ ബ്രോക്കോളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, ബ്രോക്കോളിയും സ്പ്രിംഗ് ഓണിയൻ വെളുത്തുള്ളി സവാള ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഞാൻ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രം ഞാൻ മാറ്റി വെച്ചു. ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ജസ്റ്റ് ആ വെളുത്തുള്ളിന്റെ പച്ച മണം ഒന്ന് മാറണം കേട്ടോ, അത്രമാത്രം ഒന്ന് ഇളക്കിയാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ബ്രക്കോളി മുറിച്ചതും സ്പ്രിംഗ് ഓണിയനും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വാടണം കേട്ടോ. ഈ ബ്രക്കോളിയുടെ പച്ച ചുവയും സ്പ്രിംഗ് ഓണിയൻ്റെ ഒക്കെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വഴറ്റുന്നത്. ബ്രക്കോളി പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഒരു വെജിറ്റബിളാണ്. പെട്ടെന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തന്നെ മതിയാവും ഒന്ന് കുക്കായി കിട്ടാൻ. ഒരുപാട് ബ്രക്കോളി കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം പോകും കേട്ടോ. കുറച്ചൊന്ന് വാടേ ചെയ്യാവും, ആ ഒരു പച്ച മണം ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, കൂടിപ്പോരും കേട്ടോ. സൂപ്പ് ആണ്, ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഉപ്പിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ബ്രോക്കോളി അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട്, ഞാൻ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. അത്യാവശ്യം ഒന്ന് വാടിയതേ, ഒരുപാട് വാടി കുഴഞ്ഞു പോരുത്. ഫ്ലെയിം ഓഫ് ആക്കുക. ബ്രോക്കോളി തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരയണം കേട്ടോ, നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ നേരത്തെ ബ്രോക്കോളി വഴറ്റിയല്ലോ, ആ പാൻ തന്നെ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്കൊരു അര ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റായി. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഞാൻ മാറ്റി വെച്ചിരുന്നു, അതൊന്ന് ഇട്ട് കൊടുക്കുക. അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ബട്ടറിന്റെ ആവശ്യമേ ഉള്ളൂ, കാരണം ഓൾറെഡി നമ്മൾ ബ്രക്കോളിയിൽ നമ്മൾ ഓൾറെഡി ബട്ടർ ചേർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ അധികം ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ടേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ബ്രോക്കോളിയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ചിടുക, കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച്
കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നു. കൈ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റ് നോക്ക. തിളക്കട്ടെ. അപ്പൊ നമ്മുടെ സൂപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുറുകി വരുന്നുണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ടാണ് ഈ ഒരു കളറ്, നല്ല ഗ്രീൻ കളറാണ് സൂപ്പിന്. അപ്പൊ പെപ്പർ പൗഡറൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ എത്രയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പെപ്പർ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ എന്തായാലും പെപ്പർ പൗഡർ ഒന്നും ഇടുന്നില്ല. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു ടീസ്പൂൺ മതി. ഇതിൽ ലേശം വെള്ളം, വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് തന്ന് മിക്സ് ചെയ്യുക. ഞാൻ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കോൺഫ്ലവർ കലക്കി ഞാൻ ഈ സൂപ്പിലൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ്. ഈ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് സൂപ്പിന്, ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രോക്കോളി സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്രോക്കോളിയുടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർക്കാം. പക്ഷേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ബ്രോക്കോളി സൂപ്പ് ഇഷ്ടമാവും എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.